സൈന്യത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം സൈനികരും മുസ്ലിമീങ്ങളായിത്തീരുകയും അവിടുത്തെ സന്യാസിമാരും പൂജാരികളും സ്ത്രീ പുരുഷന്മാരുമെല്ലാം ഇസ്ലാം ആശ്രയിക്കുകയും ചെയ്തു. വെറും ചുരുങ്ങിയ രണ്ടു വർഷത്തിനുള്ളിൽ 12,000 വരുന്ന സൈന്യവുമായി പോയ മുഹമ്മദ് ബിൻ ഖാസിം മുസ്തഖഫിയുടെ കൂടെ 120,000 വരുന്ന സൈനികരാണ്, യോദ്ധാക്കളാണ് ആ സൈന്യത്തിലുണ്ടായത്. ഇത്രയും വലിയ 10 ഇരട്ടിയോളം ആളുകൾ എങ്ങനെ ഈ സൈന്യത്തിൽ വന്നു ചേർന്നു? മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിക ഗുണവിശേഷങ്ങൾ അനുഭവത്തിൽ കണ്ടപ്പോൾ ഇവർ ഞങ്ങളുടെ രാജ്യം കൊള്ളയടിക്കാമെന്നവരല്ല, ഇവർ ഞങ്ങളുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്താമെന്നവരല്ല, ഇവർ ഭൗതികമായ ഒന്നിനെയും ആശ്രയിച്ചു വന്നവരല്ല, ഇവർ ഞങ്ങളെ അടിമത്തത്തിൽ നിന്നും ദുഷ്ടന്മാരായ മൃഗതുല്യരായ കാട്ടുജന്തുക്കളെക്കാളും ദുഷ്ടരായ ഭരണകർത്താക്കളുടെ ഭീകരമായ പിടുത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇസ്ലാമിന്റെ സമത്വവും ഇസ്ലാമിന്റെ മാനുഷിക ഗുണങ്ങളും നമുക്ക് നൽകി അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഈ അടിമത്വത്തിന്റെ ഈ കഷ്ടപ്പാടുകളുടെ ഈ ദുരിതങ്ങളുടെ ഈ പിടുത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛവായു ആസ്വദിപ്പിക്കാമെന്ന ഞങ്ങളുടെ ഗുണകാംക്ഷികളാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവരെല്ലാം മുസ്ലിമീങ്ങളായത്. അങ്ങനെ പിന്നീട് മഹ്മൂദ് ഗസ്നവി അദ്ദേഹത്തിലൂടെയാണ് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്കെല്ലാം ഇസ്ലാം പ്രചരിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഗസ്നവിയുടെ സിന്ധാക്രമണം, വടക്കേന്ത്യൻ ആക്രമണം എന്ന പേരിൽ ഒരു ആക്രമണകാരിയായിട്ടാണ് പിൽക്കാലത്ത് ചരിത്രത്തിൽ നമ്മളെല്ലാം പഠിപ്പിക്കപ്പെട്ടത്, സാമൂഹ്യ പാഠങ്ങളിലെല്ലാം നമ്മൾ വായിച്ചതും പഠിച്ചതും. അവരൊരിക്കലും അക്രമികളായിരുന്നില്ല, അവരൊന്നും വെളുന്നും കട്ടെടുത്ത് കൊണ്ടുപോകാൻ വന്നവരായിരുന്നില്ല. ഈ രാജ്യത്തിലെ ജനങ്ങളെ നല്ല ഇസ്ലാമിക ജീവിതത്തിന്റെ ആ മഹത്വത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി, അവരെ ഉന്നതന്മാരാക്കി തീർക്കുന്നതിന് വേണ്ടി വന്നവരായിരുന്നു. മുഹമ്മദ് ഗസ്നവി വലിയ മഹാനായ ഒരു ചക്രവർത്തിയാണ്. ഖുർആൻ ഹാഫിളായിരുന്നു, മുദരിസായിരുന്നു, മുഫസ്സിറായിരുന്നു, അതുപോലെ പിന്നെ മുഹദ്ദിസായിരുന്നു. തരീഖത്തിലെ ഒരു മഹാനായ ഷെയ്ഖും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അടിമയുണ്ടായിരുന്നു, മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്, അയാസ് എന്ന പേരിലാണ് വിളിക്കപ്പെട്ടിരുന്നത്. പലപ്പോഴും മുഹമ്മദേ മുഹമ്മദേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു തരം രസാനുഭൂതി ആസ്വദിക്കുന്നതായി അദ്ദേഹത്തെ കാണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം വാത്സല്യത്തോടുകൂടി മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന് പകരം അയാസ് എന്ന് അദ്ദേഹം വിളിക്കേണ്ടായി. ഇത് കേട്ട അദ്ദേഹത്തിന്റെ ഭൃത്യൻ ദാസൻ അയാസ് ഭയചകിതനായി തീരുകയും തന്റെ യജമാനായ രാജാവിന് തന്നോട് കഠിനമായ കോപം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് മുഹമ്മദ് എന്ന പേരിന് പകരം അയാസ് എന്ന് തന്നെ വിളിച്ചത്, എന്തോ തെറ്റ് എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. വിളികേട്ട് അടുത്തു ചെന്നപ്പോൾ ഉദവെടുക്കാനുള്ള വെള്ളവും മുസല്ലയും കൊണ്ടുവരിക എന്ന് ആജ്ഞാപിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി ചക്രവർത്തി അവർക്ക് എന്നോട് കഠിനമായ ദേഷ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ദേഷ്യം വന്നാൽ ഉദു ചെയ്യുക എന്ന ഒരു കർമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആ സുന്നത്തിനെ പിൻപറ്റുന്നതിന് വേണ്ടിയാകാം അദ്ദേഹം ഉദു ചെയ്യുന്നത്. ഉടനെ വിറക്കുന്ന കൈകളുമായി ഉദുവിന്റെ വെള്ളവും മുസല്ലയും അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം മുസല്ലയിൽ നമസ്കാരത്തിന് വേണ്ടി കയറിയപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇദ്ദേഹത്തിന് നിയന്ത്രണാതീതമായ കോപം പിടിപെട്ടിരിക്കുകയാണ്, എന്തോ കാര്യമായ ഒരു പിഴവ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉദു കൊണ്ടുപോലും കോപം ശമിക്കാതെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കണം എന്ന് അദ്ദേഹം നിശ്ചയിച്ചു അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ കാത്തുനിന്നു. നിസ്കാരത്തിൽ നിന്നും വിരമിച്ച ഉടനെ അയാസ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുകയും തങ്ങളെ മാപ്പാക്കണം എന്ന് പറഞ്ഞു. ചോദിച്ചു, എന്താണ്, നീ എന്ത് തെറ്റാ ചെയ്തത്, എന്തിനാണ് നിനക്ക് ഞാൻ മാപ്പാക്കുന്നത്? പറഞ്ഞു, എന്നിൽ നിന്ന് എന്തോ കാര്യമായ തെറ്റ് സംഭവിച്ചതുകൊണ്ടാണല്ലോ സാധാരണ വിളിക്കുന്ന മുഹമ്മദ് എന്ന വിളിക്ക് പകരം അയാസ് എന്ന പേരിൽ താങ്കൾ എന്നെ വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നോടുള്ള കോപത്തിന്റെ പേരിൽ വിളിച്ചതല്ല, നിന്റെ പേര് എന്റെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്, അതുകൊണ്ട് ഇന്ന് വരെയും ഞാൻ ഉദുവില്ലാത്ത ഒരു അവസ്ഥയിൽ എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമായ നാമം എന്റെ നാവുകൊണ്ട് ഞാൻ ഉച്ചരിച്ചിട്ടില്ല.
ഇപ്പോൾ നിന്നെ വിളിക്കേണ്ട ആവശ്യം വന്നപ്പോൾ എനിക്ക് ഉദു ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഉദു ചെയ്യാനുള്ള വെള്ളത്തിന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഞാൻ ഉദു എടുത്തു, നമസ്കരിച്ചു തഹിയത്തുൽ ഉദുവിന്റെ സുന്നത്ത് നമസ്കാരം. ഇനി ഞാൻ നിന്നെ വിളിക്കാം എന്റെ അഭിമായ നബിതങ്ങളുടെ പേരിൽ എന്ന് പറയുകയും മുഹമ്മദേ മുഹമ്മദേ എന്ന് അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തു. നമ്മൾ ചിന്തിക്കണം, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന മഹാനവറുകൾ അഥവാ മഹ്മൂദ് ഗസ്നവി ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന മഹാനവറുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്ത്, തങ്ങളോടുള്ള ആദരവ് എത്രത്തോളമാണ്, തങ്ങളുടെ നാമം ഉദുവില്ലാത്ത അവസ്ഥയിൽ പറയാൻ ധൈര്യപ്പെടാത്ത നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ മുഹബ്ബത്ത്. ഇങ്ങനെ നാം നോക്കിയാൽ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാരിൽ പലരും അക്ബർ ചക്രവർത്തിയും ജഹാംഗീറിന്റെ ആരംഭകാലവും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കന്മാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. നമുക്ക് മനസ്സിലാവും, നമുക്കറിയാം ഖുതുബുദ്ദീൻ ഐബക്ക് ചക്രവർത്തി സ്ഥാപിച്ച ഒരു മിനാരമാണ് കുത്തുബ് മിനാർ എന്ന പേരിൽ ലോകപ്രശസ്തമായ ആ മിനാരം. അദ്ദേഹം തന്റെ ഉസ്താദും ഷെയ്ഖുമായ മഹാനായ ഖുതുബുദ്ദീൻ ഐബക്ക്, ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി റഹ്മത്തുള്ള അലിയവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി, ഈസാൽ സ്വഭാവിന് വേണ്ടി, അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ഇസ്ലാമിക് കോംപ്ലക്സ് റിസർച്ച് സെന്റർ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. 500 ഏക്കറിൽ വിസ്താരത്തിൽ പരന്നുകിടക്കുന്ന ഒരു ഇസ്ലാമിക കോംപ്ലക്സ്, ആ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ഒത്ത മധ്യത്തിലായി 4 മിനാരങ്ങളോടുകൂടിയ ഒരു വലിയ വിശാലമായ ജുമാ